ലോകത്തുള്ള സർവ പള്ളികളും അല്ലാഹുവിന്റെ ഭവനമാണ്, അല്ലാഹുവിന്റെ ഭവനമാണ്. അല്ലാഹുവിന്റെ ഭവനത്തിന് അലങ്കരിക്കുന്നത് ഇബാദത്ത് കൊണ്ടാ. മുത്തി നബിയാണ് പറയുന്നത്, അല്ലാഹുവിന്റെ വീടുകൾ അലങ്കരിക്കുന്നത് ഇബാദത്ത് കൊണ്ടാ, നിസ്കാരം കൊണ്ടാ. അതുകൊണ്ട് സഹോദരാ, നിന്റെ വീട് പ്രകാശിക്കണോ? ഒന്നാമത്തെ കാര്യം, ആ വീട്ടിലെ നിസ്കാരം ഉണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരമുള്ള വീട്, നമസ്കാരമുള്ള വീട്, നമസ്കാരമില്ലാത്ത വീട് ശൈത്താനിന്റെ വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നിങ്ങളിൽ പലർക്കും വിശ്വസിക്കാൻ വല്ലാത്ത മടിയാ. മുത്തി നബി ഒരു ഹദീസ് പറയുന്നുണ്ട്, പ്രവാചകനും തന്റെ അനുയായികളും യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ സഹാബികൾ പറഞ്ഞു, നബിയേ, വല്ലാത്ത ക്ഷീണം. അല്ലാഹുവേ, പ്രവാചകനും സഹാബികളും ഒരു സാരത്തൊരു വീടിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ. എല്ലാവരും കൂടെ ക്ഷീണം കാരണം അവിടെ കിടന്നുറങ്ങി. അല്ലാ, എല്ലാവരും യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണല്ലോ. മുത്തി നബിയും അനുയായികളും സഹാബാക്കളും അവിടെ കിടന്നുറങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോ സുബ്ഹാനല്ലാഹ്, സുബഹിയുടെ സമയം കഴിഞ്ഞിരിക്കുകയാ, സുബഹിയുടെ സമയം കഴിഞ്ഞിരിക്കുകയാ. മുത്തി നബി എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, സഹാബ, എന്തേ സഹാബ എഴുന്നേക്കാഞ്ഞത്? ബിലാല് തങ്ങളോട് ചോദിച്ചു, എന്തേ ബാങ്ക് വിളിക്കാഞ്ഞത്? യാ റസൂലല്ലാ, ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി നബിയേ. എല്ലാവരും ഉറങ്ങിപ്പോയി. അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ സ്വഹാബികളും എല്ലാവരും ഉറങ്ങിപ്പോയി. മുത്തി നബി പറഞ്ഞു, സ്വഹാബ, എല്ലാവരും പെട്ടെന്ന് വാഹനത്തിൽ കയറി. സഹാബ, എല്ലാവരും പെട്ടെന്ന് വാഹനത്തിൽ കയറി. സഹാബ, എന്തേ നബിയേ, എന്തേ നബിയേ? മുത്തി നബി പറഞ്ഞു, സ്വഹാബ, ഇത് ശൈത്താനിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, പടച്ചറപ്പിനെ ഓർക്കാത്ത ഭവനമുണ്ടല്ലോ, നിസ്കരിക്കാത്ത വീടുണ്ടല്ലോ. ആ വീട് പടച്ചവനെ, മലക്കുകളുടെ സാന്നിധ്യമില്ല, റഹ്മത്തിന്റെ മലക്കിറങ്ങൂല. നിന്റെ വീടിന്റെ അകത്ത് സന്തോഷമില്ല, നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പടച്ചറപ്പിന്റെ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ അകത്ത് നടക്കുന്ന ഏത് വീട്ടിലാ ഇന്ന് സുബഹി നമസ്കാരമുള്ളത്, ളത് അസറും മഗ്‌രിബും ഇശായൊക്കെ നിസ്കരിക്കുന്ന എത്ര പെണ്ണുങ്ങളാവുള്ളത്? പടച്ചവനെ ആണുങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരും, പെണ്ണിനെ നിസ്കരിക്കുന്നത് അവളുടെ പള്ളി വീടിന്റെ ഉള്ളറയിലാണല്ലോ, അവിടെയല്ലേ നിസ്കരിക്കേണ്ടത്? എത്ര പെണ്ണുങ്ങളാ നിസ്കരിക്കുന്നത്? നിങ്ങളുടെ ഏതോ ഭാര്യമാരാ നിസ്കരിക്കുന്നത്? മക്കളെ നിസ്കരിക്കുന്നത് ഇവിടെയാ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞത് എന്തെന്നറിയോ? ജീവിതത്തിലെ സർവ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു പരിഹാരം. മുത്തി നബിയാണ് പറഞ്ഞത്, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, അത് അഞ്ചു നേരത്തെ നിസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എത്ര വലിയ വേദനയാകട്ടെ, എത്ര വലിയ പ്രയാസമാകട്ടെ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇങ്ങനെ കുതിരയുടെ മുകളിൽ ഇങ്ങനെ വരുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പ് മരണപ്പെട്ട വാർത്ത അറിയുന്നത്. സ്വന്തം സഹോദരൻ മരണപ്പെട്ടു എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ അറിയുകയാ. വല്ലാത്ത വേദനയായി, താങ്ങാ കഴിയുന്നില്ല, താങ്ങാ കഴിയുന്നില്ല. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇബ്നു അബ്ബാസ് തങ്ങൾ ഉളവെടുക്കുകയാണ്. അവിടെ നിന്ന് ഉളവെടുത്തിട്ട് രണ്ടരക്കാത്ത് നിസ്കരിക്കുകയാ, രണ്ടരക്കാത്ത് നിസ്കരിക്കുകയാ. എന്നിട്ട് പടച്ചവനെ തന്റെ വാഹനത്തിന്റെ ചാരത്തേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും ചോദിച്ചു, എന്തിനാ നിസ്കരിക്കുന്നത്? ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ, വസ്തഈനു ബിസ്സബ്രി വസ്സലാ,
ആയത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനല്ലേ പറഞ്ഞത്, എന്റെ പ്രിയമുള്ളവര് എത്ര വലിയ വേദനയും മാറണോ, എത്ര വലിയ പ്രയാസവും മാറണോ, എത്ര വലിയ താങ്ങാൻ കഴിയാത്ത വേദനയും നിനക്ക് മാറണോ, നമസ്കരിച്ചാല് നിന്റെ പ്രയാസം മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറുകയാണ്. നിന്റെ വീടിന്റെ അകത്തുള്ള സമാധാനമുണ്ടല്ലോ, നിന്റെ കച്ചവടമുണ്ടല്ലോ, നിന്റെ ജോലിയുണ്ടല്ലോ, പടച്ചവനെ നിന്റെ വീടുണ്ടല്ലോ, എല്ലാവർക്കും വല്ലാത്ത പേടിയാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ? എന്റെ പ്രിയമുള്ള ഉപ്പമാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏതു ഭർത്താവിനെന്നറിയോ? ഏതു ഭർത്താവിനെന്നറിയോ? മുത്തുനബി പറയുന്നു, സഹാബ ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ കിടക്കുകയാ, ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ അകത്ത് അവരുടെ മണിയറയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അവസാനം രാവിലെ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, പടച്ചുറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ ഭർത്താവ് എഴുന്നേക്കുകയാണ്, വാപ്പ എഴുന്നേക്കുകയാണ്. പടച്ചവനെ ചാരത്ത് കിടക്കുന്ന ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണെ എഴുന്നേറ്റ് നിസ്കരിക്കൂ. അതാ ഭർത്താവ് വീടിന്റെ അകത്ത് ബാത്റൂമിലേക്ക് പോയി, തന്റെ ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞു. തിരിച്ചു വരുന്ന സമയത്ത് ഭാര്യ അവിടെ തന്നെ കിടന്നുറങ്ങുകയാ, ഭാര്യ അതേ സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങുകയാ. ആ സമയത്ത് ഉളവെടുത്തിട്ട് തിരിച്ചു വരുമ്പോ നിന്റെ മുഖത്തിരിക്കുന്ന വെള്ളത്തുള്ളികൾ ഉണ്ടല്ലോ, അത് നിന്റെ ഭാര്യയുടെ മുഖത്ത് കുടഞ്ഞിട്ട് അവളെ എഴുന്നേറ്റിപ്പിക്കുന്ന ഭർത്താവേ, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നിങ്ങളിൽ പലരും സുബഹി നിസ്കരിക്കുന്നവരാ, പക്ഷേ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ വിളിച്ചുണർത്താറുണ്ടോ? എന്തിന് വാപ്പ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന വാപ്പയാട്, വാപ്പ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന വാപ്പയാ? മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ? സുബഹി നമസ്കാരത്തിന്റെ വില എന്തെന്നറിയോ? സുബഹി നമസ്കാരത്തിന്റെ മഹത്വം എന്തെന്നറിയോ? മുത്തുനബി പറയുന്ന സ്വഹാബ, ഒരു ദിവസം എന്ത് ചെയ്താലും നന്നാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം നീ എന്ത് ചെയ്താലും വറുക്കത്തില്ലടാ, കട തുറന്നാ പൂട്ടുമടാ, പെണ്ണ് കെട്ടിയാ പിരിയുമടാ, ഒരിക്കലും അല്ലാഹു നിനക്ക് സമാധാനം തരൂല. എന്ത് ചെയ്താലും വറുക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു കാര്യം എന്തെന്നറിയോ? സുബഹി നമസ്കരിക്കാത്ത ദിവസം നീ എന്ത് ചെയ്താലും അതിൽ ബർക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഇതറിയുന്ന വാപ്പ നിന്റെ വീടിന്റെ റൂമിന്റെ അകത്ത് കിടക്കും നമ്മ
ഇവിടെ റൂമിന്റെ മുന്നിൽ ചെന്നിട്ട് യായത്തോതനേ വാപ്പാ യായത്തോതിയിട്ട് നിന്റെ മക്കളെ വിളിച്ചുണർത്തണേ, ഇല്ല നിനക്കതിന് മനസ്സില്ലെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വഹാബാ നാളെ പടച്ചറബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവര് മൂന്ന് വിഭാഗമാ, അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും നശിച്ചവര് മൂന്ന് വിഭാഗമാ. ആ മൂന്ന് വിഭാഗത്തിൽ ആരെന്നറിയുവോ വാപ്പാ തന്റെ മക്കളെ വിളിച്ചുണർത്തിയിട്ട് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനനുസാരമായി കാണരുത്, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നത് പാപമാ. കാരണം കാരണമില്ലാതെ ഒരു മനുഷ്യൻ ഒരു വക്കത്ത് മുടക്കിയാൽ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാർക്ക് പറയുമ്പോ സുബഹി നമസ്കാരത്തിന് തന്റെ മക്കളെയും ഭാര്യയെയും വിളിച്ചുണർത്താതെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന വാപ്പാ നിന്നെ അല്ലാഹ് വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഉമർ തങ്ങൾ ഉണ്ടല്ലോ മക്കളുടെ വീടിന്റെ റൂമിന്റെ മുന്നിൽ പോയിട്ട് വിളിക്കും, അതിരി തട്ടും, എഴുന്നേറ്റില്ലെങ്കിൽ ഖുർആനിലെ ഒരായത്ത് ഓതും, നാളെ മുതൽ ഞാനും നിങ്ങൾ ഓതിക്കോണം, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്ക അല്ലാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. നാളെ മുതൽ നിന്റെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും വേണോ? കാലം വരെ അല്ല നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് മുത്തി നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഏ മനുഷ്യ, നീ വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കണ്ട, മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, വീട് വാങ്ങാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, ഓരോ വീടും കയറി ഇറങ്ങേണ്ട ഗതി നിനക്ക് അല്ലാഹു വരുത്തൂല. ചെയ്യണം ഏ മനുഷ്യ, നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് അത് ഓഫാക്കാൻ പറയണോ? എല്ലാരും അങ്ങോട്ട് നോക്ക, ഇങ്ങോട്ട് നോക്ക്, എന്റെ മുഖത്ത് നോക്ക്. ആലി ഉസ്താദന്മാരുടെ അത് ഈ സദസ്സിൽ എത്രയോ പണ്ഡിതന്മാരിരിക്കുന്നു. അഞ്ച് കാര്യങ്ങൾ നോക്കുന്നത് ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അഞ്ച് കാര്യങ്ങൾ നോക്കിയ ഇബാദത്താ. ഒന്ന്, അള്ളാഹുവിന്റെ വിശുദ്ധ കഅബാലയം. ആ കഅബാലയം നോക്കുന്നത് ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു പോയി കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അവിടെ ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജിന് പോണോ? പോണോ? ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്ക്. എന്താപ്പാ ഇടയിൽ പൊക്കാത്തവന്മാരുണ്ട്. അള്ളാഹു ഈ കൈപൊക്കി നമ്മളെല്ലാവരെയും അവിടെ അള്ളാഹു എത്തിക്ക് മാറാകട്ടെ. കൈപൊക്കാത്തവനെ, കൈപൊക്കാത്തവനെ ഓ ഹജ്ജിന് പോയിട്ടുണ്ടാകും, അതാ പൊക്കാത്ത. എങ്കിലും ഹജ്ജിന് പോയവർക്ക് പിന്നെയും പോണമെന്നല്ലേ ഉസ്താദ്? അല്ലേ പാചകര്? ഹജ്ജിന് പോയവർക്ക് പിന്നെയും പോണമെന്നല്ലേ ആഗ്രഹം? ആണോ അല്ലേ? പിന്നെ ഈ ചങ്ങാതിമാരെന്റെ കൈ വെക്കാത്ത എവിടെ പോവാനാ? ശരി, അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കുമാറാകട്ടെ. ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണോ? പെട്ടെന്ന് പറ, പോണോ? പൈസ വേണോ? വേണോ വേണ്ടേ? വേണം. പൈസ വേണം, പൈസ വേണം, ഉറക്കപ്പുറ വേണം. എന്നിട്ട് നിങ്ങൾ പോകാത്ത എന്താ? ഇല്ലാത്തോണ്ടാ? സത്യം പറഞ്ഞേ. അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഈ സദസ്സി വെച്ച് പറ, നിന്റെ കയ്യിൽ 2.5 ലക്ഷം എടുക്ക അല്ലെങ്കിൽ 3 ലക്ഷം രൂപ എടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാ നീ പോകാത്തെ? പറ മനുഷ്യന്മാരെ, 2 അല്ല 10 വട്ടം പോയിട്ട് വരാനുള്ളതുണ്ട്. വീടിന്റെ ഗേറ്റും മതിലും കെട്ടിയ പൈസ മതി ഹജ്ജിന് പോകാൻ. എന്തേ പോകാത്തെ? പൈസ ഇല്ലാത്തോണ്ടാ? എന്നാ ഈ നാട്ടിലെ എത്രയോ പാവങ്ങൾ പോയി ചങ്ങാതി. എടാ, വാടക വീട്ടിൽ കിടക്കുന്ന പോയി അള്ളാന്റെ വീട് കണ്ടിട്ട് വന്നു. എന്തേ ചങ്ങാതി, പൈസക്കൊന്നുമല്ല വില, അതിന് മുകളിൽ വേണ്ട ചില കാര്യങ്ങളുണ്ട്. ലാ യദ്ഖുലൂന മക്കത്ത ഇല്ലാ ബിറഹ്മത്തില്ല, അല്ല കരുണ ചെയ്തവർക്കേ ആ മണ്ണിൽ കാലുകുത്താൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ വീട്ടിൽ ചെറിയ ഒരു ഫംഗ്ഷൻ വെക്കുമ്പോ നീയും പെണ്ണും പിള്ളയും മക്കളും കൂടെ ഇരുന്നിട്ട് ആലോചിക്കണം, ആരെയൊക്കെ വിളിക്കണം, അവനെ വേണോ ഇവളെ വേണോ, ആലോചിക്കുന്ന നിന്റെ വീട്ടിൽ ഒരു നേരം അന്നം കൊടുക്ക,
എന്നാ ലുയൂഫ് റഹ്മാൻ, അള്ളാന്റെ കഅബയിലേക്ക് പോകുന്നവർ അള്ളാഹുവിന്റെ അതിഥിയ. അള്ളാഹ് അതിഥിയായിട്ട് വിളിക്കണമെങ്കിലേ അതിന് യോഗം വേണം. അള്ളാഹു ആ യോഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പൈസ വേണ്ടാന്നല്ല, വേണം. ആ പൈസയെക്കാളും മുകളിൽ വേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, അവിടെ പോകാനുള്ള നല്ല ഒരു ആഗ്രഹം വേണം. അതില്ലാതെങ്കിൽ അവിടെ എത്തൂല. ആഗ്രഹമാണ് വേണ്ടത്. അള്ളാഹു ആഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഗ്രഹമുള്ള ഒരു കൈ വെക്ക്. ആ എന്താപ്പാ രണ്ട് കൈ വെക്കി. അള്ളാഹു നമ്മളൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ. ചിലര് ചോദിക്കും, വാടക വീട്ടിൽ കിടക്കണ ഞാനിനി എന്ന് ഹജ്ജിന് പോകാനാവസ്ഥാതെ, എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട്, ലക്ഷങ്ങളുടെ കടവുമായി കഴിയുന്നവരുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, ഹജ്ജിന് പോകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ദിക്റ് ഞാൻ പറഞ്ഞുതരാം, ഒരു ദിക്റ് ഞാൻ പറഞ്ഞുതരാം. 100 വട്ടം ഒന്നും നീ പറയണ്ട, ഒരു പ്രാവശ്യം പറഞ്ഞിട്ട്, ഒരേ ഒരു പ്രാവശ്യം നീ എല്ലാ ദിവസവും പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് അല്ല നിന്നെ കൊണ്ടുപോയിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്താൽ മതി? ഒരു ചെറിയ ഒരു ദിക്റ് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. ഇന്ന് മുതൽ തുടങ്ങിക്കോ. അള്ളാഹു ഭാഗ്യന്ദരമാരാകട്ടെ. ദിക്റ് പറഞ്ഞുതരട്ടെ, പറഞ്ഞുതരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? 12 മണി വരെ അവിടെ ഇരിക്കെ, ഇപ്പൊ പറഞ്ഞുതരാം. അവസാനം വരെ ഇരിക്കെ, എങ്കിലേ അള്ളാന്റെ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. അവിടെ ഇരിക്കെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പൊ 4 കാര്യം ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയും. ഒന്ന്, ഇങ്ങോട്ട് നോക്ക്. ഒന്ന്, അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമുണ്ടാകാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ട 4 കാര്യം അള്ളാഹു ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റ് എടുക്കാൻ സമയമായില്ലേ? അവസാനം മതി കേട്ടാ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ബക്കറ്റ് കളാശൻ, രണ്ടു പേർക്കും എല്ലാവർക്കും ബക്കറ്റ്, കുറച്ച് ബക്കറ്റ് എടുത്തു വെച്ചോ. പിന്നെ അവസാനം എടുത്താൽ മതി, കാരണം ഇടയ്ക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് പോകാൻ ഒരു വിഭാഗമുണ്ട്. ആ പാവങ്ങൾ അവിടെ ഇരിക്കട്ടെന്നേ. എന്തിനാ ബക്കറ്റ് പിരിവേറ്റ? അവസാനം ഉള്ളവര് കൊടുത്താൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മരിക്കുന്ന കാലം വരെ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരാതിരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? റസൂലുള്ള പറയുന്നു, പൊന്നുമോനെ, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുന്നതിന് വേണ്ടി ആര് എഴുന്നേക്കുന്നുണ്ടോ അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്, ജോലിക്ക് പോകാനല്ല ടൂറ് പോകാനല്ല, നിസ്കരിക്കാൻ, സുബഹി നിസ്കരിക്കുന്നതിന് വേണ്ടി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുന്നവൻ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ 8 മണിക്ക് എഴുന്നേൽക്കുന്നില്ല ഉസ്താദെ, പിന്നെ സുബഹിക്ക് മുമ്പ്. ഇവിടെ 8 മണിക്ക് എഴുന്നേൽക്കുന്നില്ല. 2, ദാരിദ്ര്യമുണ്ടാകാതിരിക്കണമെങ്കിൽ രണ്ടാമത്തെ വഴി മുത്തുനബി പറയുന്നു, പൊന്നുമോനെ, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വലുവെടുക്കണേ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നീ വലുവെടുത്തിട്ടുണ്ടാകണം. 3, ഇവിടത്തെ പള്ളിയിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനന്നൗ, ഈ പള്ളിയിൽ നിന്ന് ഇവിടത്തെ മുഅദ്ദിനെ ബാങ്ക് വിളിക്കുമ്പോ നീ ജവാബ് പറയേണ്ടത് എവിടെ ഇരുന്നെന്നറിയോ പൊന്നുമോനെ?
എന്തേ പറയേണ്ടതെന്നറിയുവോ? എന്തേ ഉമരതങ്ങൾ പറയുന്നതെന്നറിയുവോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വഹ, സൂറത്തു ത്വഹയിലെ രണ്ടായത്താണ് ഉമരതങ്ങൾ ഓതിക്കൊടുക്കുന്നത്. എന്റെ പൊന്നുമോനെ, എന്തേ മക്കളോട് പറയുന്നതെന്നറിയുവോ? ഉമരതങ്ങൾ ഓതുന്ന ആയത്തേതാ? അവിടെ നിന്ന് പറയുന്നു, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്താ, മോനെ നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന രണ്ട് പ്രതിഫലമാ വാപ്പ പറഞ്ഞു കൊടുക്കുന്നത്. വീടിന്റെ അകത്ത് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന പൊന്നുമോനോട്, പൊന്നുമകളോട് ഉമരതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്നറിയോ? മോനെ നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്നറിയുവോ? ഇത് ഉസ്താദല്ല പറയേണ്ടത്, ജന്മം കൊടുത്ത വാപ്പാ നീയാണ് പറയേണ്ടത്. നിന്റെ മക്കളോട് നീ പറഞ്ഞു കൊടുക്കണം, മോനെ നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലാ നസ്അലുക റിസ്ഖാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉമരതങ്ങൾ അവിടെ നിന്ന് തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ നസ്അലുക റിസ്ഖന നഹ്നു നർസുഖുഹു. അതാ വീടിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന മക്കളോട് വാപ്പ പറയുന്നു, മോനെ നിസ്കരിച്ചാല് അല്ലാഹു നിനക്ക് റിസ്ക് തരും. മോനെ നീ ഒരുപാട് കഷ്ടപ്പെടണ്ട, നീ കിടന്ന് പ്രയാസപ്പെടണ്ട, നീ കിടന്ന് നെട്ടവട്ട് മോടണ്ട. മക്കളെ മരിക്കുന്നത് വരെ അല്ലാ റിസ്ക് തരുവടാ, അല്ലയാ റിസ്ക് തരുന്നത്. അതുകൊണ്ട് നിസ്കരിച്ച അല്ല നിനക്ക് അന്നം തരുമടാ. ഉമരതങ്ങള് മക്കളോട് പറയുകയാ, മോനെ നീ നിസ്കരിച്ച അല്ലാഹു നിനക്ക് റിസ്ക് തരും. നീ കഷ്ടപ്പെടണ്ട, നീ കിടന്ന് നെട്ടോട്ടമോടണ്ട, പടച്ചവനെ നീ ആവലാതിപ്പെടണ്ട. ഒരിക്കലും നിന്റെ ഭാര്യയെയും മക്കളെയും അല്ലാഹു പട്ടിണിക്കിടൂല. നിന്റെ വീട് വിൽക്കേണ്ട ഗതി വരുത്തൂല. പിരിവിടത്തിട്ടും മക്കളെ കെട്ടിക്കണ്ട അവസ്ഥ തരൂല. അല്ലാന്റെ ഖുർആനല്ലേ പറഞ്ഞത്? അല്ലാന്റെ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് നമസ്കരിക്കാതെ വീടിന് കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് നാളെ മുതൽ ഓരോ വാപ്പയും ഉമ്മയും പറയണം, മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കടാ, മരിക്കുന്ന കാലം വരെ പടച്ചവൻ നിന്നെ പട്ടിണിക്കിടൂല. അല്ലാഹു നിന്നെ കഷ്ടപ്പെടുത്തൂല. അല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കൂല. നിനക്കുള്ള റിസ്ക് അല്ലാഹു തരുന്നോനെ, എഴുന്നേറ്റ് നിസ്കരിക്കടാ എന്ന് പറഞ്ഞു കൊടുക്കണം. എഴുന്നേറ്റ് നിസ്കരിക്കാ പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവേ ഇത് പറഞ്ഞു കൊടുത്തിട്ടും നിന്റെ മക്കൾ എഴുന്നേക്കാതിരുന്നാൽ, ഇത് പറഞ്ഞിട്ടും നിന്റെ മക്കൾ എഴുന്നേക്കുന്നില്ലെങ്കിലോ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വല്ലാഖിബത്തു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു നല്ല മരണം തരും മോനെ. അല്ലാഹുവേ സുബ്ഹി നമസ്കരിക്കാതെ വീടിന്റെ അകത്തിരിക്കുന്ന മക്കളുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് വാപ്പ തലയിൽ കൈവച്ചിട്ട് പറയണം, മോനെ ആഗ്രഹമില്ലേടാ? ഒരു നല്ല മരണം കിട്ടണമെന്ന് നിനക്ക് മോഹമില്ലേ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാ മോഹമില്ലേ? മക്കളോട് പറഞ്ഞു കൊടുക്കണം ബാപ്പാ, മക്കളോട് ഓർമ്മപ്പെടുത്തണം ബാപ്പാ. പക്ഷേ ഇന്ന് മാതാപിതാക്കൾ ഓർമ്മപ്പെടുത്തൂല, അവർക്ക് അതിനുള്ള സമയമില്ലല്ലോ. എല്ലാവരും ടിക്ടോക്കിന്റെ പുറകിലാ. വാപ്പയും ഉമ്മയും മക്കളും ആണും പെണ്ണും എല്ലാവരും ഇന്ന് ടിക്ടോക്കിന്റെ അടിമകളായി കഴിഞ്ഞു പോകുമ്പോ എല്ലാവരും വാശിയാണ്, എല്ലാവരും വാശി കാണിക്കുന്നത് അങ്ങനെയുള്ള കാര്യത്തിനാ. എടാ എങ്കിലും വാശി കാണിക്കേണ്ടത് എങ്ങനെയെന്നറിയോ? ഓരോ വാപ്പയും തന്റെ ഉമ്മയും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ? അന്തല്ല തീ വലതത്തു ഉമ്മുക ബാക്കിയ വന്നാസു ഹൗലക യൽഹകൂന സുറൂറ വജ്ഹതി ലിനഫ്സിക അന്തകൂന ഇദാബക ഫീ ഹാലി മൗതിക ലാഹികം മസുറൂറ. എന്റെ പ്രിയപ്പെട്ട
പാവപ്പെട്ട ചെറുപ്പക്കാരാ, ടിക്ടോക്കിൽ ആത്മാർത്ഥത കാണിക്കുന്ന, അതിന് വാശി കാണിക്കുന്നവര്, ഉസ്താദന്മാരുടെ പ്രഭാഷണങ്ങൾ വരയെടുത്തിട്ട് ടിക്ടോക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരാ, മോനെ നീ ചെയ്യേണ്ടത് എന്തിനെന്നറിയുവോ? എടാ നിനക്ക് നീ ഒരുപാട് കരഞ്ഞവനാ. ആ കരഞ്ഞ സമയത്ത് ഇബിലീസ് നിന്റെ മുന്നിൽ നിന്ന് ചിരിച്ചു, നിന്റെ ഉമ്മ ചിരിച്ചു, നിന്റെ വാപ്പ ചിരിച്ചു, നിന്റെ കുടുംബക്കാര് ചിരിച്ചു. നീ നെഞ്ച് പൊട്ടിയിട്ട് കരയുന്ന സമയം എല്ലാവരും നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ആ കരയുന്ന നിന്റെ മുഖം കണ്ടിട്ട് എല്ലാവരും ചിരിച്ചു, മോനെ നീ കരഞ്ഞ സമയത്ത് ചിരിച്ചവരോട് പകരം വീട്ടടാ. നീ കഴിയുമെങ്കില്, നിന്നെ കൊണ്ട് കഴിയുമെങ്കില് നീ കരഞ്ഞപ്പ ചിരിച്ചവരോട് പകരം വീട്ടണ്ട. എങ്ങനെയാ പകരം വീട്ടേണ്ടത്? പടച്ചവനെ ഒളിഞ്ഞു നിന്ന് കുത്തുന്നതല്ല, അല്ലാഹുവേ വെട്ടിക്കൊല്ലലല്ല, അല്ലെങ്കിൽ മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കലല്ല. എങ്ങനെയാ പ്രതികാരം ചെയ്യേണ്ടത്? വജ്ഗദിലി നഫ്സിക അന്തകൂന ഇദാബക ഫിഹാലി മൗതിക ലൈകം മസൂറൂറാ. മോനെ എല്ലാവരും കരയുന്ന ഒരു ദിവസമുണ്ടടാ. വാപ്പ കരയുമടാ, ഉമ്മ കരയുമടാ, ഭാര്യമക്കളെ കരയുമടാ, എല്ലാവരും നെഞ്ചു പൊട്ടിക്ക ഒരു ദിവസമുണ്ട്. വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞ് നിന്റെ വീടിന്റെ അകത്ത് കിടത്തുന്ന ദിവസമുണ്ടല്ലോ. നിനക്കുള്ളതാ പഞ്ഞി കൊണ്ടടയ്ക്കും മുതനും ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മോനെ എല്ലാവരും അതാ നിന്നെ ഒന്ന് പൊതിയുന്നതിന് വേണ്ടി തിരക്ക് കാണിക്കുകയാ. കാണണ്ടവർ കണ്ടോ പൊതിയാ പോകുകയാ. അന്നുമ്മ കരയുമടാ, വാപ്പ കരയുമടാ, ഭാര്യമക്കള് കരയുമടാ, കൂടപ്പുറപ്പ് കരയുമടാ, കൂട്ടുകാര് കരയുമടാ. അന്ന് എല്ലാവരും കരയുമ്പോ അവരുടെ മുന്നില് ചിരിച്ചുകൊണ്ട് കിടക്കണം മോനെ. അതുകൊണ്ട് നിസ്കരിക്കാതെ വീടിന്റെ അകത്ത് കിടക്കുന്ന മക്കളോട് ഓരോ മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കണം മോനെ, നിസ്കരിച്ചാല് അല്ലാഹ് നിനക്ക് നല്ല മരണം തരും മോനെ. നമസ്കരിക്കുന്നവൻ അല്ലാഹു നല്ല മരണം കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ സുബ്ഹി നമസ്കാരത്തിന് ഒരു പ്രായമുള്ള മനുഷ്യന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു പോവുകയാ. സുബ്ഹി നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരു പ്രായമുള്ള മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ അവസാന നമസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിച്ചു, ആരാ നിങ്ങളുടെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയത്? ഉമദാവിടെ നിന്ന് പറയുകയാ, എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നത് ഹിദ്ർ നബിയാ. പടച്ചവരെ, അവസാനമാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ തന്റെ വീടിന്റെ അകത്ത് കിടക്കുകയാ. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ വന്നിട്ട് ചാരത്ത് നിൽക്കുകയാണ്. ഭർത്താവ് വിട പറയുകയാണല്ലോ, അവസാനമായൊന്ന് കൂടെ നിൽക്കണമല്ലോ, വേണ്ട ഖിദ്മത്തുകൾ ചെയ്തു കൊടുക്കണമല്ലോ, ഭർത്താവിന്റെ പൊരുത്തം കിട്ടണമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ വന്ന് നിൽക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, പെണ്ണേ കഥകടച്ചിട്ട് നീ ഒന്ന് പുറത്തേക്ക് പോകുമോ? സ്വന്തം ഭാര്യയോട് പറയുകയാ, വാതിലടച്ചിട്ട് നീ ഒന്ന് വെളിയിലേക്ക് പോകുമോ? പെണ്ണേ എന്തേ എന്നെ പുറത്തേക്ക് പറഞ്ഞു വിടുന്നത്? എന്നെ കൊണ്ടുപോകാ, അതിഥികൾ വരുന്നു പെണ്ണേ. അവിടെ നിന്ന് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്, അവിടെ നിന്ന് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. പടച്ചവനെ, ആരാ വന്നതെന്നറിയോ? മലക്കുൽ മൗത്ത് അസുറായി അവിടെ നിന്ന് റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാ. അല്ലാഹുവേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് സലാം പറയുകയാണ്.
മലക്കുകളെ സലാം പറയുകയാ. മോനെ നമസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലവാ. അല്ലാഹുവേ അവിടുന്ന് സലാം പറഞ്ഞു. അല്ലാ അതാ ഭാര്യ ഇങ്ങനെ വീടിന്റെ അകത്ത് സംസാരം കേട്ടിട്ട് തന്റെ ഭർത്താവിന്റെ റൂമിന്റെ അകത്ത് ആരോടോ സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കുകയാണ്. അവസാനം അവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ല പറയുകയാ. അല്ലാഹുവേ കുറച്ച് കഴിഞ്ഞിട്ട് ശബ്ദമില്ല. ഭാര്യ ചെന്ന് നോക്കുമ്പോ റൂമിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ, റൂമിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ. ആ മുഖത്തെ തുണി അങ്ങ് മാറ്റുമ്പോ ചിരിച്ചുകൊണ്ട് കിടക്കുന്നു വാഭാ. നമസ്കരിക്കാ പ്രായം ചെന്നാൽ രോഗം പിടിച്ചാൽ അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന വാപ്പമാര്, നിനക്ക് അല്ലാഹു നല്ല മരണം തരും ബാപ്പാ. എങ്ങനെയുള്ള മരണമെന്നറിയോ, എങ്ങനെയുള്ള മരണമെന്നറിയോ? നീ മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു തരാ നിന്റെ മക്കള് വേണ്ട, നിന്റെ ഭാര്യ വേണ്ട, നിന്റെ കൂടപ്പുറപ്പ് വേണ്ട, നിന്റെ കുടുംബക്കാര് വേണ്ട. അല്ലാഹുവിന്റെ പ്രവാചകനോട് മലക്കുൽ മൗത്ത് പറയുന്നു, യാ റസൂലല്ലാ, അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ മരിക്കുമ്പോ ആ മനുഷ്യനിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഷഹാദത്ത് കലിമ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് മുത്തു നബിയോട് അസ്റായിൽ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ നിസ്കരിക്കടാ പൊന്നുമോര്, അതിനു വേണ്ടി വാശി കാണിക്കൂ, അതിനു വേണ്ടി ആത്മാർത്ഥത കാണിക്കൂ. അല്ലാതെ ആവശ്യമുള്ള ആവശ്യമില്ലാത്ത വൃത്തികെട്ട പരിപാടികൾക്ക് നടക്കല്ലേ. മോനെ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ടിക്ടോക്കിന്റെ പുറകിൽ നടക്കുന്ന യുവത്തവ്, അവസാന പടച്ചവനെ ഇന്ന് സ്കൂളിൽ പത്താം ക്ലാസ് കഴിഞ്ഞു, സ്കൂളിലെ പഠിത്തമെല്ലാം കഴിഞ്ഞു, മക്കള് സ്കൂളിൽ നിന്ന് പിരിയുന്ന സമയം. അല്ലാ നമ്മുടെ സമുദായത്തിലെ മക്കളുടെ പേക്കൂത്ത് കാണേണ്ടതാ, പറയാതിരിക്കാൻ കഴിയില്ല ചെറുപ്പക്കാരോ. അല്ലാഹുവേ ഇന്നത്തെ പത്താം ക്ലാസ്സും പ്ലസ് വണ്ണിനൊക്കെ പഠിക്കുന്ന മക്കള്, ആണിന്റെ രൂപം കെട്ടുന്ന പെണ്ണ്, പെണ്ണിന്റെ രൂപം കെട്ടുന്ന ആണ്. മുത്തുനബി പറഞ്ഞു, അല്ലാ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ ഫർദയും ധരിച്ച് ഹിജാബും ധരിച്ചിട്ട് കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ഈ സമുദായത്തിന് നാണം കെടുത്തുന്ന ചെറുപ്പക്കാരാ, നാണം കെടുത്തുന്ന പെങ്ങള്, എല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം നീ ചിരിച്ചു പോകേണ്ടവളാ. ഈ ആർഭാടങ്ങളും ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം വത്തകൂ യൗമന തുർജൗന അല്ലാഹു പറഞ്ഞടാ തിരിച്ചെന്റെ അടുക്കൽ വരുമടാ. സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് കാറ് മേടിച്ച് കൊടുക്കുന്ന, ഏത് വൃത്തികേടുകളും ചെയ്യുന്നതിന് വേണ്ടി അനിവാദം കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന വാപ്പമാരെ, നീ രക്ഷപ്പെടുമെന്ന് കരുതണ്ട, നീ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനാണ് മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആലാ അൻഹു. ഹുബൈബിന്റെ ചരിത്രം അറിയാത്ത ചെറുപ്പക്കാരുണ്ടോ? ഹുബൈബിന്റെ ചരിത്രം അറിയാത്ത ചെറുപ്പക്കാരുണ്ടോ? മോനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വന്നു, ഹുബൈബ് റളിയല്ലാഹു തആലാ അൻഹു തൂക്കുമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയാ. ആ സമയത്തെ ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബേ നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേടാ, നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ, നിന്നെ കൊല്ലാൻ വയ്യടാ, നിന്നെ കൊല്ലാൻ ഞങ്ങളുടെ മനസ്സനുവദിക്കുന്നില്ല, നീ ചെറുപ്പക്കാരനാണല്ലോ, ഒരുപാട് കാലം ജീവിക്കേണ്ടവനാണല്ലോ. ഹുബൈബേ ഇസ്ലാം കളഞ്ഞിട്ട് തിരിച്ചു വാടാ, നിനക്ക് ഞങ്ങൾ അധികാരം തരാ, നിനക്ക് ഞങ്ങൾ പണം തരാ, എടാ ഏത് സുന്ദരിയെ വേണമെങ്കിലും നിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവക്കാ ഹുബൈബേ, ചെറുപ്പക്കാരനല്ലേടാ, ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് കൂട്ടുകാര് വിളിക്കുമ്പോ ഹുബൈബ് പറഞ്ഞു, ഞാൻ ഇറങ്ങി വരൂല, എനിക്ക് അല്ലാന്റെ ദീനാ വേണ്ടത്. ആ സമയത്ത് ഹുബൈബിന്റെ കൂട്ടുകാരായ ശത്രുക്കള് അവിടുന്ന് പറഞ്ഞു, ഹുബൈബേ നീ ഇസ്ലാം കളഞ്ഞിട്ട് വരണ്ട, മുഹമ്മദിനെ നീ എന്തെങ്കിലും ഒന്ന് മോശമായിട്ട് പറഞ്ഞാൽ അല്ലാഹുവേ നിന്റെ
ജീവൻ തിരിച്ചു തരാമെന്ന് പറയുമ്പോ അവസാന തൂക്കുകയറിന്റെ മുന്നില് മരണത്തിന്റെ രംഗത്ത് നിൽക്കുന്ന ഹുബൈബിനോട് എല്ലാവരും ചോദിച്ചു, ഹുബൈബേ നിന്നെ കൊല്ലാ പോകുകയാ, നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ, നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ, നിന്റെ അവസാന മോഹമെന്താണ്? ചെറുപ്പക്കാരാ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കണം അല്ലാഹ്. ആ അവസാന മോഹം എന്താണെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞത്, എനിക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കണം. ശത്രുക്കൾ അരിവാദം കൊടുത്തു. ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടെ നിന്ന് വുളുവെടുക്കുകയാണ്, അവിടെ നിന്ന് വുളുവെടുക്കുകയാണ്, എന്നിട്ട് പടച്ചറബിന്റെ മുന്നിലേക്ക് അവിടെ നിന്ന് കൈകട്ടിയിട്ട് നിസ്കരിക്കുകയാ, അവിടെ നിന്ന് കൈകട്ടിയിട്ട് പെട്ടെന്ന് നിസ്കരിക്കുകയാ. പെട്ടെന്ന് നിസ്കരിച്ചിട്ട് ഹുബൈബ് എന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് കരയുകയാ. എന്തേ കരഞ്ഞതെന്നറിയോ? അല്ലാഹനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്തെന്നറിയോ? എപ്പോഴും വലിയ വലിയ സൂറത്തോതിയട്ടാ ഹുബൈബ് നിസ്കരിക്കുന്നത്, ഇന്ന് ചെറിയ സൂറത്തോതിയിട്ട് പെട്ടെന്ന് നിസ്കരിച്ചത് മനസ്സുണ്ടായിട്ടല്ല തമ്പുരാര്. നിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കണമെന്ന് ഹുബൈബിന് വല്ലാത്ത കൊതിയുണ്ട്. പിന്നെ പെട്ടെന്ന് എന്തിനാ നിസ്കരിച്ചതെന്നറിയോ? അല്ലാ എന്റെ നമസ്കാരം എങ്ങാണം നീണ്ടുപോയാ, എന്ത് വേണമെങ്കിലും ഞാൻ തരാ, ഈ ഹുബൈബിന്റെ തല എനിക്ക് വേണം, എന്തിനാ തലയോട്ടിയിൽ കള്ളൊടിച്ചിട്ട് കുടിക്കാരാ? മുത്തുനബി പറയുന്നു, സ്വഹാബാ എന്റെ ഹുബൈബിന്റെ ജനാസയാരാ കൊണ്ടുവരുന്നത്, എന്റെ ഹുബൈബിന്റെ ജനാസയാരാ കൊണ്ടുവരുന്നത്. ഒരു സ്വഹാബി അവിടെ നിന്ന് പോവുകയാണ്. അവസാനം നോക്കുമ്പോ അല്ലാഹുവേ ശത്രുക്കൾ മുഴുവനും കൂടി നിൽക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു ജനാസ തെരഞ്ഞു പോയ സ്വഹാബി ഇവരെന്തേ ചെയ്യുന്നതെന്ന് നോക്കുന്നതിന് വേണ്ടി ഒരു ഇന്ധനപ്പന മരത്തിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് നോക്കുകയാ. അല്ലാ ഹുബൈബ് തങ്ങളുടെ തലവെട്ടി മുറിച്ചിട്ട് ആ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ച് കുടിക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ കിടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാ അവിടെ അത്ഭുതം സംഭവിക്കുകയാ, അവിടെ അത്ഭുതം സംഭവിക്കുകയാ. ഒന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. മുത്തുനബിയുടെ ചാരത്തെ സ്വഹാബി ചെന്നിട്ട് പറഞ്ഞു, നബിയേ ഹുബൈബിന്റെ ജനാസ കാണാനില്ല. നബിയേ മുത്തുനബി പറഞ്ഞു, സ്വഹാബാ ഹുബൈബിന്റെ ജനാസ മലക്കുകള് കബറടക്കി. സ്വഹാബാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ അവിടെ നിന്ന് മലക്കുകളെ കബറടക്കി എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ നിസ്കരിക്കുന്നവൻ അല്ലാഹു തരുന്ന പ്രതിഫലം ഒന്ന്, ഒരിക്കലും റിസ്ക് മുടക്കൂല, പട്ടിണിക്കിടൂല, ദാരിദ്ര്യം തരൂല. രണ്ട്, അല്ലാഹു നിനക്ക് വെള്ളിയാഴ്ച രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു ശൈത്താനരെയും എല്ലാവരും കരയുന്ന ദിവസം പൊഞ്ചിരിക്കുന്ന മുഖത്തോടെ നിനക്ക് യാത്രയാകാ, അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളോ, നിന്റെ വീട് പ്രകാശിക്കണോ, പ്രകാശിക്കുന്ന ഭവനമാകണോ, ഏത് വീട്ടിലാണോ നമസ്കാരമുള്ളത് ആ വീട് പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ വീട്ടില് ഭാര്യയും മക്കളെ എല്ലാവരെയും വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കണം. അത് നിന്റെ ബാധ്യതയാ, അത് നിന്റെ ബാധ്യതയെ ഉണരുന്നില്ലെങ്കിൽ ചെന്നിട്ട് പറയണം, മോനെ നിസ്കരിച്ച അല്ലാഹുടാ നിനക്ക് ജീവിതത്തിൽ എല്ലാവിധ ഹൈറും ബറക്കത്തും തരും, അല്ലാ നിനക്ക് അന്നം മുട്ടിക്കൂല, റിസ്ക് തരും, എഴുന്നേക്കും മോനെ, അല്ലാ നല്ല മരണം തരുവടാ, എടാ നല്ല മരണം തരുവടാ, എഴുന്നേക്കും മോനെ എന്ന് മക്കളെ വിളിച്ചുണർത്തും. അങ്ങനെ വിളിച്ചുണർത്തണം, ഉമർ തങ്ങൾ അങ്ങനെ വിളിച്ചുണർത്തി എന്ന് ചരിത്രം പറയുന്നു. അല്ലാഹു നമുക്കതിനുള്ള ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി പറഞ്ഞു, രണ്ട് മലക്കുകൾ നോക്കുമ്പോൾ പ്രകാശിക്കുന്ന രണ്ടാമത്തെ ഭവനമേതാ? മലക്കുകളെ നോക്കുമ്പോൾ പ്രകാശിക്കുന്ന രണ്ടാമത്തെ ഭവനം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മൂന്ന്, സ്വലാത്തു സല്ലല്ലാഹു
യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മുത്തുനബി പറയുന്ന രണ്ടാമത്തെ ഭവനമേതാണ്, പ്രകാശിക്കുന്ന രണ്ടാമത്തെ ഭവനമേതാ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽ ബൈതുൽ ലദി യുഖറഉ ഫീഹിൽ ഖുർആനു. അല്ലാഹുവേ, മലക്കുകളുടെ സാന്നിധ്യമുള്ള പ്രകാശിക്കുന്ന രണ്ടാമത്തെ ഭവനം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ ഏത് വീട്ടിൽ ഓതുന്നുണ്ടോ ആ വീട് പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഈ നാടിലെ പല വീടുകളും പ്രകാശിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന വീടുകൾ ഇങ്ങനെ പ്രകാശിക്കുകയാ. മുത്തുനബി പറയുന്ന സ്വഹാബ, ചില ദിവസങ്ങളിൽ വീട് പ്രകാശിക്കാതെ വരുമ്പോ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാ എന്തേ അല്ലാ, ഒരു വീട് കാണുമ്പടച്ചവര് ആ പ്രകാശം കാണുന്നില്ല തമ്പുരാര്, ആ പ്രകാശം കാണുന്നില്ല തമ്പുരാര്. അല്ലാഹുവിനോട് ചോദിക്കുകയാ, എന്നും ഒരു വീട് പ്രകാശിക്കുന്നത് കാണുമായിരുന്നു തമ്പുരാര്, ഇന്ന് ആ വീട് കാണുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ആ സമയത്ത് മലക്കുകൾ ദുആ ചെയ്യുന്നു, അല്ലാ രോഗിയാണെങ്കിൽ ആ ഖുർആൻ ഓതുന്ന പെങ്ങൾക്ക് നീ രോഗം ശിഫയാക്കണേ, അല്ലാ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതുന്നവരെ, ഖുർആൻ ഓതേണ്ട ഏറ്റവും നല്ല സമയം അപ്പോഴാണല്ലോ, അപ്പോഴാണ് ഖുർആൻ ഓതേണ്ടത്. ആ സമയത്ത് ഖുർആൻ ഓതുന്നവരുടെ വീട് ഇങ്ങനെ പ്രകാശിക്കുമ്പോ നമ്മുടെ വീടിന്റെ അകത്തുനിന്ന് ഖുർആൻ അല്ല ഓതുന്നത്, ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയമാ, ആ സമയത്താണ് ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നത്, അപ്പോഴാണ് മോശമായ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് നിനക്ക് ഓതാൻ കഴിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അഞ്ച് ഗുണങ്ങൾ അഞ്ച് പ്രതിഫലം അഞ്ച് മഹത്വമുള്ള സ്വഹാബിയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ആ ഇബ്നു അബ്ബാസ് തങ്ങൾ മരണസമയത്ത് കിടക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികൾ ഇബ്നു അബ്ബാസ് തങ്ങളെ, ഉസ്മാൻ തങ്ങൾ ഉൾപ്പെടെ സ്വഹാബികൾ കാണുന്നതിന് വേണ്ടി കടന്നു വന്നു. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന സ്വഹാബിയാണ്, പടച്ചവനെ മൂന്ന് പെമ്മക്കളാണുള്ളത്, മൂന്ന് പെമ്മക്കളാണുള്ളത്, കയ്യിൽ അഞ്ച് നയാ പൈസയില്ലാത്ത പാവപ്പെട്ട സ്വഹാബിയാ. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, ഞാൻ കുറച്ചു പണം തന്നിട്ട് നിങ്ങളെ സഹായിക്കട്ടെ, ഞാൻ കുറച്ച് പണം തന്നിട്ട് നിങ്ങളെ സഹായിക്കട്ടെ, പെമ്മക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നല്ല ഒരു ജീവിതം വേണമല്ലോ. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ കരയുകയാ, ഇബ്നു അബ്ബാസ് തങ്ങൾ കരയുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? ഉസ്മാൻ തങ്ങൾ ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, മുത്തുനബി എനിക്കൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്, മുത്തുനബി എനിക്കതിനുള്ള എന്റെ പെമ്മക്കൾ പട്ടിണിയാകും എനിക്ക് പേടിയില്ല, എന്റെ മക്കളുടെ കാര്യം അല്ലാഹുവേ എങ്ങനെ നടക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരാവലാതിയുമില്ല, അതിനുള്ള വഴി മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ട്. ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, എന്താ റസൂലുള്ള പറഞ്ഞത്? അവിടെന്ന് പറയുന്ന ഉസ്മാനെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ, മഗ്രിബിന്റെയും ഇശായിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ, എന്റെ പെമ്മക്കൾ എല്ലാ ദിവസവും ഓതു മുസ്മാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, സൂറത്തുൽ വാഖിഅ ഏത് വീട്ടിൽ ഓതുന്നുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ.